ഹലോ നമസ്കാരം എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി അട്ടാറ് പോഷ് വില്ലയാണ്. പാലാ പോയിക്കുന്ന ഹൈവേയില് പോരൻ ടൗണിനടുത്ത് ഹൈവേയിൽ നിന്നും വെറും ഒരു 200-250 മീറ്റർ മാത്രം മാറി 2100 സ്ക്വയർ ഫീറ്റ് പണിതിരിക്കുന്ന ഒരു അടിപൊളി വില്ലയാണ്. നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഇന്റീരിയർ ചെയ്തിട്ടുള്ള മനോഹരമായ വില്ലയാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീടിന്റെ ലിവിംഗ് ഹോളിലാണ്. ഒരു സൈഡൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് രൂപക്കോടൊക്കെ പണിത് നല്ല സൂപ്പറായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ്. 4 ബെഡ്റൂംസ് ആണ് ഉള്ളത്. 4 അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു ലിവിങ് വലിയൊരു ഹാള്, അതുപോലെ തന്നെ 20 സെന്റ് സ്ഥലമാണ്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണ്. വറ്റാത്ത കിണറുകളുണ്ട്. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു സ്ഥലമല്ല. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. പാലാ പൊൻകുന്നം ഹൈവേയിൽ നിന്നും വെറും 200 മീറ്റർ മാത്രം മാറി ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു പുതിയ വില്ല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ പുറമേയുള്ളൊരു കാഴ്ച. മുറ്റമൊക്കെ മനോഹരമായി കെട്ടി ഗ്രില്ലൊക്കെ വെച്ച് വീതിയുള്ള ഗേറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല മനോഹരമായ ഒരു എലിവേഷനാണ് ഈ വീടിനുള്ളത്. ഫ്രണ്ട് ലുക്ക് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. റൂഫൊക്കെ കൊടുത്ത് വളരെ ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ വില്ലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വളരെ വീതിയുള്ള വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഏതൊരു വണ്ടിയും ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിൽ വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഭാഗമൊക്കെ കെട്ടി നല്ല വൃത്തിയായി ഗ്രില്ലൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു വീതിയുള്ള ഗേറ്റ് കൂടാണ്ട് സൈഡിൽ കൂടി ഒരു ചെറിയ പോക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ക്ലാഡിങ്ങുകളെല്ലാം ഗേറ്റിൻ്റെ പില്ലർ ഉൾപ്പെടെ പില്ലറെല്ലാം ക്ലാഡ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ക്ലാഡിങ് എല്ലാം പുട്ടി ടെക്സ്ചർ വർക്കാണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഡിസൈനുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്ക് മുറ്റത്തേക്കൊന്ന് കിടക്കാം. ഇത് അതിവിശാലമായ ഒരു മുറ്റമാണ്. ഫ്രണ്ടിൽ നല്ല പേവിങ് ടൈൽസ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി തോന്നുന്ന നല്ല പ്രകാശമുള്ള ഒരു സ്ഥലമാണിത്. ഇതാണ് നമ്മൾ വീടിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച. ഈ ഒരു കോർണറിൽ ലോൺ പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ഒരു സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സിറ്റൗട്ടാണ് കാണുന്നത്. സിറ്റൗട്ടിൽ മനോഹരമായി ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സിറ്റൗട്ടിലെ പില്ലറുകളിലും പോർച്ചിൻ്റെ പില്ലറുകളിലുമെല്ലാം മനോഹരമായി ക്ലാഡ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതാണ് പോർച്ച്. ഏത് വലിയ വണ്ടിയും ഈസി ആയിട്ട് കയറ്റിവിടാവുന്ന പോലെ തിരിക്കാവുന്നതിനുള്ള സ്പേസുണ്ട്. ഈ മുറ്റത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ചിപ്സ് ഇട്ടിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് കോർണറിൽ പുട്ടി ടെക്സ്ചർ വർക്ക് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. നമുക്ക് അതിന് ചുറ്റുപാടൊക്കെ നോക്കാം. 20 സെന്റ് സ്ഥലമാണ് ഉള്ളത്. ഇത് വീട്ടിരിക്കുന്ന കോമ്പൗണ്ട് പുറത്തേക്ക് ഒരു 10 സെന്റ് കൂടിയുണ്ട്. ഈ നിരപ്പാക്കിയിട്ടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടെയാണ് 20 സെന്റ്. വീടിന് ഭാഗം കോമ്പൗണ്ട് കെട്ടി തിരിച്ചിരിക്കുന്നു. ബാക്കി സ്ഥലമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ സ്ഥലം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൃഷി ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. മരങ്ങൾ നടാനും പൂന്തോട്ടം പിടിപ്പിക്കാനും അല്ലെ കപ്പ പോലെയുള്ള കൃഷികളോ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള സ്പേസുണ്ട്. പിന്നെ ഇവിടുന്ന് ബാക്കി നിന്നാണ് മേളിലേക്കുള്ള സ്റ്റെയർ കേസ് പോകുന്നത്. ഈ ഒരു കോർണറിൽ അലക്കുകല്ല് ടാപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. മുകളിൽ വിശാലമായ റൂഫ് ചെയ്തിട്ടുണ്ട്. വളരെ വലിയ റൂഫ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് ഓട് കൊടുത്ത് ബാക്കി പ്ലെയിൻ ഷീറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. ഇത് ഈ ഒരു സൈഡിൽ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബാക്ക് സൈഡിൽ ഒരു ചെറിയ സിറ്റൗട്ടാണിത്. ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള സിറ്റൗട്ടാണ്. ഇത് നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം. വീടിൻ്റെ ജനലുകൾ കഥകൾ എല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറാണ്. അതുപോലെ ഭംഗിയുള്ള ജനലുകളുമാണ്. വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറുന്ന ശരിക്കും ഒരു സ്വപ്ന ലോകത്തേക്കാണ് കേട്ടോ. ആരും സ്വപ്നം കാണുന്ന പോലത്തെ ഒരു വില്ലയാണ് നമ്മൾ ഈ പരിചയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ട് പ്രീമിയമായി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ വില്ല തന്നെയാണിത്. ഇൻറ്റീരിയർ വളരെ മനോഹരമായി ഇതൊരു ഈ ഒരു സൈഡിൽ കളർ കൊടുത്ത് ഒരു ബ്ലൂ കളറിൽ പുട്ടി ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു രൂപക്കൂട് കൊടുത്തിരിക്കുന്നു. ഏത് മതസ്ഥർക്കും അവരുടേതായ പ്രാർത്ഥന രൂപങ്ങൾ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് മനോഹരമായ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്.
സീലിംഗ് ഒക്കെ ആണെങ്കിലും വളരെ മനോഹരമായി. പ്രീമിയം ഫാനുകൾ, ലൈറ്റുകൾ, എൽ ഇ ഡി എല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വലിയ ഒരു ലിവിംഗ് ഹാള്, അതിൽ മനോഹരമായി ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നു. നല്ലൊരു പാർട്ടീഷൻ, അതിൽ നിറയെ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇപ്പം നമ്മൾ കിടക്കുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. വളരെ വലിയ ഒരു ഹാളാണിത്. അതിൽ മനോഹരമായി കളർ പാറ്റേൺസ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു മോളിലൊക്കെ ധാരാളം റൂഫിലൊക്കെ മനോഹരമായി സീലിംഗ് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ പല കളറിലുള്ള എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. വില കൂടിയ ഫാനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോർണറിൽ, ഈ ഒരു സൈഡ് ടി വിക്ക് വേണ്ടിയുള്ള യൂണിറ്റിനുള്ള ഒരു പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഒരു ഗോൾഡൻ കളർ, ഗോൾഡൻ യെല്ലോ കളറുള്ള ഒരു തീമാണ് കൊടുത്തിരിക്കുന്നത്. ടി വിക്കുള്ള സ്റ്റാൻഡുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വളരെ വലിപ്പമുള്ള ഒരു ഹാളാണ്, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ഹാളാണിത്. ഈ ഒരു ഹാളിൽ നിന്ന് നമുക്ക് ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് ഒതുക്കി ഒരു വാഷ് ഏരിയ, നല്ല വലിപ്പമുള്ള ഒരു വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പുറത്ത് വെച്ച് കണ്ട ആ സിറ്റ് ഔട്ട്, അത് നമ്മൾ ഈ ഹാളിൽ നിന്ന് ആണ് ഈ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് പോകാം. നല്ല പ്രീമിയമായി ചെയ്തിരിക്കുന്ന കിച്ചണാണ്. ടേക്കിൻ തടിയിൽ തീർത്ത കബോർഡുകളാണുള്ളത്. മനോഹരമായൊരു വലിപ്പമുള്ള സീ ഷേപ്പിലുള്ള ഒരു കബോർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. കിഴക്ക് ദിശയിലേക്ക് തിരിച്ച് അടുപ്പ് വെക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. വടക്ക് ദർശനത്തിലാണ് ഈ വീടിരിക്കുന്നത്. ഇവിടെ ചിമ്മിനി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ ആ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല തേക്കിൻ തടിയിൽ, കാതിൽ തീർത്ത, നല്ല തടിയിൽ തീർത്ത കബോർഡുകളാണ്. ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. അതും നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ്. ഇവിടെ നമ്മുടെ പുകയില്ലാത്ത അടുപ്പ്, അടുപ്പ് ഉപയോഗിക്കേണ്ടവർക്ക് അടുപ്പ് ഉപയോഗിക്കാം, ആലുവ അടുപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ചെറിയ ഒരു വാഷ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അത്യാവശ്യം കബോർഡുകൾ ഉണ്ട്, ആവശ്യത്തിന് കബോർഡുകൾ ഇതിനകത്തുണ്ട്. പിന്നെ അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെയും വർക്ക് ഏരിയയുടെയും ഒരു കാഴ്ചകൾ. നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം. നാല് ബെഡ്റൂംസാണുള്ളത്. ഇതൊരു ബെഡ്റൂം, വളരെ വലിപ്പമുള്ള രണ്ട് സൈഡിലും ജനലുകളുള്ള വലിയ വലിപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ അതിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് വിത്ത് കബോർഡാണ്. കബോർഡെല്ലാം തേക്കും തടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. എല്ലാ ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട്. വളരെ വലിപ്പമുള്ള ബാത്റൂമാണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, പ്രീമിയം ഫിറ്റിംഗ്സ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം 10 വർഷം ഗ്യാരണ്ടിയുള്ള പ്രീമിയം ഫിറ്റിംഗ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിലൊരു കബോർഡ്. ഇനി നമുക്ക് അടുത്ത ഒരു ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം. ബെഡ്റൂംസിൻ്റെ എല്ലാം ഡോറുകളെല്ലാം തേക്കിൻ തടിയാണ്. ജനലുകളെല്ലാം തേക്കിൻ തടിയിലാണ്. ഇതും വളരെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിലും കബോർഡുണ്ട്. എല്ലാ ബെഡ്റൂംസിലും കബോർഡ് കൊടുത്തിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു ടോയ്ലറ്റ്, പൈപ്പ് ഫിറ്റിംഗ്സ്, സാനിറ്ററി വയേഴ്സ്, പ്ലംബിംഗ് വയറിംഗ് ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് മാത്രമാണ്. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആണ്. വലിയൊരു കബോർഡാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ഏരിയ വിത്ത് കബോർഡാണ്. ടോയ്ലറ്റിൽ വളരെ ഭംഗിയായുള്ള പാറ്റേണിൽ ടൈൽസ് കൊടുത്തിരിക്കുന്നു. വളരെ മനോഹരമായതും സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് നാലാമത് ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്, അതുകൂടി ഒന്ന് കാണാം. നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു വീടാണിത്. ചില വീടുകളിൽ നമുക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന ആ ഒരു വില്ല തന്നെയാണിത്. നല്ല വലിപ്പമുള്ളതും വായു സഞ്ചാരം ധാരാളമായിട്ടുള്ളതുമായ നല്ലൊരു പ്ലേസിലാണ് ഒരു വില്ല ഇരിക്കുന്നത്.
അപ്പോൾ ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. അപ്പോൾ ഇനി നമുക്ക് ടെറസിലേക്ക് കൂടെ ഒന്ന് നോക്കാം. ടെറസിൽ വിശാലമായൊരു റൂഫുണ്ട്, നല്ല ഏരിയ ഉള്ള റൂഫാണുള്ളത്. ഫ്രണ്ടിൽ ഓട് കൊടുത്തിരിക്കുന്നു, ബാക്കി ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡ്രസ്സലൊക്കെ ഇടാനും വിരിച്ചിടാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടെ കൂടാണ്ട് ഒരു ചെറിയ ഫംഗ്ഷൻ വെക്കാനുള്ള സ്പേസുണ്ട്. ഒരു 10-50 പേരുടെ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസും ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി സ്ഥലം. ഇതാഴെ കാണുന്നത് ഒരു 20 സെൻറ്റ് മൊത്തത്തിൽ സ്ഥലമുണ്ട്. വീടിരിക്കുന്ന കൂടാണ്ട് ഒരു 10 സെൻറ്റും കൂടി മിച്ചം വരും. അപ്പോൾ ഇതാണ് നമ്മൾ മുറ്റത്ത് നോക്കുമ്പോൾ കാഴ്ച. മുറ്റത്തെല്ലാം പുല്ല് പിടിപ്പിക്കാനായി സ്ഥലം ഒരുക്കിയിട്ടിട്ടുണ്ട്. അവിടെ പുല്ലൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴത്തേനും നല്ല ഭംഗിയാവും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു മുൻവശം. അപ്പോൾ ഒരു അടിപൊളി ലക്ഷറി വീടിൻ്റെ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. മനോഹരമായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന, വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ ഒരു പ്ലേസ് കൊടുത്ത്, ഓരോ ഭിത്തിയിലും പ്രത്യേകം പാറ്റേൺസ് കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോഷ് വില്ലയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം. 2100 സ്ക്വയർ ഫീറ്റാണ്, 4 ബെഡ്റൂംസാണ്, 4 അറ്റാച്ച്ഡാണ്. അതുപോലെ തന്നെ വലിയ ഹാള്, ലിവിങ് കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം ഉണ്ട്. തടി കൊണ്ടുള്ള കബോർഡ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തേക്കിൻ തടിയിലാണ് കിച്ചണിലെ കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോറുകൾ, ജനലുകൾ എല്ലാം തേക്കിൻ തടിയിലാണ്. വിശാലമായ ഒരു റൂഫുണ്ട്, വറ്റാത്ത കിണർ വെള്ളമുണ്ട്. ടാർ റോഡ് സൈഡിലാണ് ഇത്, ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1.5 കോടിയാണ്. 1,25,00,000 രൂപ അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് ഇഷ്ടമായവർ എത്രയും പെട്ടെന്ന് താഴേക്കാണ് നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ സേവനം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.